السلام عليكم ورحمة الله وبركاته طلاب وطالبات الأعزاء نحن اليوم ندرس الأدوات في مجموعة الرقم تحت تبويب الصفحة الرئيسية في الباب 16 من الكتاب تكنولوجيا المعلومات والاتصالات في اللغة العربية فهنا نحن مجموعة في مجموعة الرقم ما هو أي ما هي مجموعة الرقم ما هي الأدوات في هذه المجموعة تستخدم الأدوات في هذه المجموعات لاختيار عرض القيم في الخلايا نمرة سلل أدنى أتو value لا بالا ديجيتيكال نمرة كوركن داو عند value إنغنا سلك إنغنا أدنى أتو بيرنا من عند ديند سلكشن أنا وبالنقر فوكس هم الصغير في أسفل هذه المجموعة تظهر اختيارات العرض للرقم في مربع حوار لتنسيق الخلايا അപ്പോൾ ഫോർമാറ്റ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ബോക്സ് വരും അതിനകത്താണ് നമുക്ക് ഇതിനകത്തുള്ള ഓപ്ഷൻസ് വരിക അബിൻ നക്കലി ഫോക്കസ് അഹമി സഹീരി ഫി അസ്ഫലി ഹാദിഹിൽ മജ്മുഅ ആ മജ്മുഅയുടെ അടുത്ത് കോർണറിൽ ഒരു ഐക്കൺ ഒരു ബാർ ഒരു ആരോ ബട്ടൺ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്താൽ തഹറു ഇഖ്തിയാറാത്തിൽ ആറൽ ലിൽ റഖമി ഫി മുറബ്ബ ഹിവാർ തൻസീഖിൽ ഖലായ ഫോർമാറ്റ് സെൽസ് എന്ന് പറയുന്ന ഒരു മെസ്സേജ് ബോക്സ് വരും അതിൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ടാവും അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ തിരഞ്ഞെടുക്കാം വമിൻ അതിവാതി ഫി ഹാദിഹിൽ മജ്മുഅ ഇനി അവിടെയുള്ള ടൂൾസ് എന്ന് പറയുന്നത് ഒന്ന് എന്തിൻ്റെ ഒരു ഡോളർ ചിഹ്നമാണ് അല്ലേ തുസ്തഖദമുലി അറലി ഉംല ഫി തൻസീഖ് അമൽ ഉംലാത്തിൽ ബുൽദാൻ നമ്മൾ ഈ സെലക്ട് നമ്മൾ കൊടുക്കുന്ന സെല്ലിനകത്തുള്ള കണ്ടൻറ്റ് അതിനകത്ത് ഏത് പിന്നെ കറൻസിക്കനുസരിച്ച് ഏത് രാജ്യത്തിൻ്റെ കറൻസിക്കനുസരിച്ചാണോ അതിനകത്ത് കണ്ടൻറ്റ് കാണിക്കേണ്ടത് അതാണ് അവിടുത്തെ ഇഷ്യൂ ഇപ്പോൾ ആ സലൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ നുംകിനു ഇഖ്തിയാർ അലാമത്ത് റൂബിയൽ ഹിന്ദിയ ബദലമിന് ദോളാർ അവിടെ ഡോളർ ചിഹ്നമാണെങ്കിലും നമുക്കതിനെ എന്തിലേക്ക് മാറ്റാം അതിനെ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യാം അപ്പോൾ തയ്യാറല്ലോ അലാമത്ത് റൂബിയൽ ഹിന്ദിയ ഫി ഖല്യത്തിൽ ഉംല അപ്പോൾ സെല്ലിനകത്ത് എന്ത് വരും ആ കറൻസിനോട് കൂടെ ഒരു രൂപയുടെ ചിഹ്നം വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നുള്ളത് തുസ്തഖദമുലി അറലിൽ ഖീമത്തിൽ ഖലിയ ഫി നിസ്ബത്തിൽ മിഅവിയ അതിനകത്തുള്ള കണ്ടന്റിനെ നമുക്ക് പെർസെൻറ്റേജിലേക്ക് മാറ്റി കണ്ട് കാണിക്കാൻ പറ്റും പെർസെൻറ്റേജ് രീതിയിൽ കാണിക്കാം പിന്നെ ഒരു കോമ എന്നുള്ള ചിഹ്നമാണ് തുസ്തഖദമുലി അറലിൽ ഖീമത്തിൽ ഖലിയ ബി ഇസ്തിഖ്ദാമി ഫവാസിലിൽ ഫാസിലിൽ ആല ഇത് കോമ ഉപയോഗിക്കുന്ന നമ്മൾ കറൻസികൾ തന്നെ നമുക്ക് ലക്ഷങ്ങൾ ആയിരങ്ങൾ പ്ലേസ് വാല്യൂ കാണിക്കാൻ വേണ്ടി പ്ലേസ് വാല്യൂ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തിനെ യൂസ് ചെയ്യാം കോമയെ യൂസ് ചെയ്യാം പിന്നെ ഈ ഒരു ഐക്കൺ എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണുന്ന ഈ ഐക്കൺ യൂസ് ചെയ്യുന്നത് തുസ്തഖദമുൽ ഇസിയാദത്തിൽ മനാസിൽ അശരിയ ഡെസിമൽ പോയിന്റ്സിനെ കൂട്ടാൻ ഈ ഖീമത്തിൽ ഖലിയ ഈ സെല്ലിലെ വാല്യൂവിൽ അതുപോലെ തന്നെ ഈ ഒരു ഐക്കൺ എന്ന് പറയുന്നത് തുസ്തഖദമുൽ ഇൻകാസിൽ മനാസിലി ഷെല്ലിൽ അഷരിയ ഡെസിമൽ പോയിന്റ്സിനെ കുറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇവിടുത്തെ ഐക്കൺസ് എന്നുള്ളത് ഇവിടെ എക്സലിലൊന്ന് പോയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം എങ്ങനെയൊക്കെയാണ് ഞാനിവിടെ ജസ്റ്റ് ഇതിനകത്ത് ഒരു സെല്ലിൽ ടൈപ്പ് ചെയ്യുന്നു ഒരു എമൗണ്ട് ടൈപ്പ് ചെയ്തു ഈ എമൗണ്ട് നിങ്ങൾക്കറിയാം ഇപ്പം ഇതിനകത്ത് ഇവിടെ ജനറൽ എന്നാണ് ഇതാണ് നമ്പർ എന്ന് പറയുന്നത് ഈ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ ഇവിടെ ആ ഐക്കൺ മാറിയിട്ടുണ്ട് ഇവിടെ നമ്മളെ ഈ വെർഷനിൽ ഇവിടെ ഡോളർ ചിഹ്നമല്ല ഉള്ളത് പകരം ഒരു ഉംലകളുടെ കറൻസിയുടെ ഒരു ചിഹ്നമാണുള്ളത് കറൻസി ഇന്ന രാഷ്ട്രത്തിൻ്റെ എന്നുള്ളതൊന്നും കൊടുത്തിട്ടില്ല ഡോളർ ചിഹ്നത്തിൽ നിന്ന് വലിയൊരു മാറ്റം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ ഇത് കണ്ടോ രൂപിയ അപ്പോൾ ഇന്ത്യൻ രൂപയുടെ രീതിയിൽ രൂപയുടെ എമൗണ്ട് വന്നു അപ്പോൾ അതിൽ ഡെസിമൽ വന്നു എമൗണ്ട് 43,546 റൂപ്പീസ് 43,506 എന്ന് വന്നു അതിന് പകരം ഞാനിവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഡോളർ ചിഹ്നത്തിലേക്ക് മാറ്റി അപ്പോൾ ഡോളർ ചിഹ്നം വന്നു അവിടെ ഉണ്ടോ അങ്ങനെ ഇനി യൂറോ ആണെങ്കിൽ യൂറോയിലേക്ക് മാറാം ഏത് ചിഹ്നമാണ് നമ്മൾ ഇംഗ്ലീഷ് യുണൈറ്റഡിലെ ആ ചിഹ്നമാണത് ഇതാണ് യൂറോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ പിന്നെ എന്താണ് ചൈനീസ് ഈ ചൈനീസ് രീതിയിൽ അങ്ങനെ വേണമെങ്കിൽ ആവാം പിന്നെ സി എച്ച് എഫ് ഫ്രാൻസിൻ്റെ ഒരു ചിഹ്നമാണ് അപ്പോൾ സി എച്ച് എഫ് എന്ന് പിന്നീട് കാണിക്കുക അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഇതിനെ രൂപ ഏത് രീതിയിലേക്ക് മാറ്റണമെങ്കിലും നമുക്കതിനെ മാറ്റി കൊടുക്കാൻ പറ്റും ഓക്കെ ഇനി ഞാനിവിടെ വേറൊരു എമൗണ്ട് അടിച്ചെടുത്തു ഇവിടെ ഈ ഒരു എമൗണ്ട് 45 എന്നുള്ളതാണ് അതിനെ നമുക്ക് എന്ത് ചെയ്യാം പെർസെൻറ്റേജിലേക്ക് മാറ്റി
45 into 100 എന്നാണ് അതിന്റെ അർത്ഥം പെർസെന്റേജ് കൊടുക്കുമ്പോൾ 45 into 100 അതാണ് ഇവിടെ പെർസെന്റേജ് എന്ന് കാണിക്കുന്നണ്ടോ അപ്പോൾ അതിന്റെ പെർസെന്റേജ് 45000 എന്നുള്ള പെർസെന്റേജിലേക്ക് അതിനെ മാറ്റാണ് ചെയ്തത് ഓക്കേ ഇനി അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോ ഇവിടെ ചെറിയൊരു എമൗണ്ട് അടിച്ചു കൊടുത്തിട്ടുള്ളൂ ഈ ചെറിയൊരു എമൗണ്ട് ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് എന്ത് ചെയ്യണം അതിനെ ഫാസില കോമയിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ എത്രയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും 43,45,656 എന്ന് പെട്ടെന്ന് നമുക്ക് അതിനെ റീഡ് ചെയ്യാൻ പറ്റി കണ്ടോ ഇനി അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്ന ഇതിനകത്ത് ഇതിൻ്റെ ഡെസിമൽ കൂട്ടുകയും കുറക്കുകയും ചെയ്യാം ഡെസിമൽ കൂട്ടാം കണ്ടോ ഇവിടുത്തെ ഡെസിമൽ ഇങ്ങനെ ആ ഡെസിമൽ പോയിന്റിന് ശേഷം അതിൻ്റെ സീറോകളുടെ എണ്ണം കൂടുന്നു സീറോന്റെ എണ്ണം നമുക്ക് വേണമെങ്കിൽ കുറക്കാം കണ്ടോ ഇങ്ങനെ സീറോന്റെ എണ്ണം കുറക്കുകയും ചെയ്യാം അപ്പോൾ നോർമലി നമുക്കറിയാം 2 ഡെസിമൽ പോയിന്റാണ് പൊതുവേ നമ്മൾ ഇടാറുള്ളത് ആ ഡെസിമൽ പോയിന്റ് നമുക്ക് നിലനിർത്തണമെങ്കിൽ നിലനിർത്താം ഇതാണ് ഇവിടുന്ന് ഓപ്ഷൻസ് ഇപ്പോൾ ഇത് അക്കൗണ്ടിങ്ങിലേക്ക് മാറി നമ്മളിവിടെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ജനറൽ ആയിരിക്കും ആ ജനറൽ എന്നുള്ളതിൽ നിന്ന് ഇവിടെ ജനറൽ ഉണ്ടാവും ഒരു പ്രത്യേക സ്പെസിഫിക് ഫോർമാറ്റ് ഉണ്ടാവില്ല നമ്പറിലേക്ക് മാറ്റാം കറൻസിയിലേക്ക് മാറ്റാം അക്കൗണ്ടിങ്ങിലേക്ക് മാറ്റാം ഷോർട്ട് ഡേറ്റ് ലോങ് ഡേറ്റ് ടൈം പെർസെൻറ്റേജ് ഫ്രാക്ഷന് സയൻറ്റിഫിക് കാൽക്കുലേറ്ററിന് ബേസ്ഡ് ആവാം ടെക്സ്റ്റ് ആവാം ഇങ്ങനെയുള്ള വ്യത്യസ്ത രീതിയിൽ ഇതിനകത്തുള്ള കണ്ടന്റിന്റെ ഫോർമാറ്റ് നമുക്ക് തീരുമാനിക്കാം സാധാരണ ഉണ്ടാവുക ജനറൽ ആം എന്ന് പറയുന്ന ഓപ്ഷനാണ് സാധാരണ അതിനകത്ത് ഉണ്ടാകുക ഇവിടൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും ഇനി ഞാനിവിടുത്തെ ഒരു ഡേറ്റ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാനിവിടുന്ന് ഒരു ഡേറ്റ് എടുത്തിട്ടാണെങ്കിൽ ഷോർട്ട് ഡേറ്റ് എന്ന് കൊടുത്തു ഷോർട്ട് ഡേറ്റ് കൊടുത്താൽ ഇവിടെ ഞാൻ 12/8/2021 എന്ന് കൊടുത്തു കണ്ടോ 12/8/2021 എന്ന് പറയുമ്പോൾ ഷോർട്ട് ഡേറ്റ് എന്നുള്ള ലോങ് ഡേറ്റ് ഡേറ്റ് എന്നുള്ള രീതിയിലാണ് വന്നത് അപ്പോൾ ആ ഡേറ്റ് എന്നുള്ളതിനെ ഞാൻ ഷോർട്ട് ഡേറ്റിലേക്ക് മാറ്റി അപ്പോൾ ഓഗസ്റ്റ് എന്നുള്ളതിന് 8 എന്നതിലേക്ക് കൺവേർട്ട് ചെയ്തു ലോങ് ഡേറ്റ് ആകുമ്പോൾ ഓഗസ്റ്റ് എന്നതിലേക്ക് തന്നെ മാറ്റിയത് നിങ്ങൾ കണ്ടു ഈ രീതിയിൽ നമുക്കതിനെ മാറ്റാം അതുപോലെ ടൈമിനേക്കും ടൈമും നമുക്ക് വേണമെങ്കിൽ മാറ്റാം ഇപ്പോൾ 2:30 എന്നത് ഞാൻ മാറ്റിയെങ്കിൽ ഞാനിതിനെ ടൈമിലേക്ക് മാറ്റുകയാണ് ഇപ്പോൾ കസ്റ്റം എന്നാണ് അവിടെ വന്നിട്ടുള്ളത് അതിനെ ടൈമിലേക്ക് മാറ്റി അപ്പോൾ കണ്ടോ 2:30 എന്നുള്ള ആ ടൈം അവിടെ ടൈം രീതിയിലേക്ക് അതിനെ നമുക്ക് മാറ്റാൻ പറ്റി എന്നുള്ളതാണ് അപ്പോൾ അതിനെ വ്യത്യസ്ത രീതിയിൽ ഞാൻ മാറ്റണമെങ്കിൽ നമുക്ക് വ്യത്യസ്ത രീതിയിൽ മാറ്റാം ഞാൻ ഈ ഒരു മെത്തേഡ് സ്വീകരിക്കണമെങ്കിൽ ആ ടൈമിനെ ആ മെത്തേഡിലേക്ക് നമുക്ക് മാറ്റിയത് കാണാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് പഠിക്കാനുള്ളത് നമ്പർ എന്നുള്ളതിൽ പഠിക്കാനുള്ളത് പിന്നെ നമ്പറിൻ്റെ ഫോർമാറ്റിംഗ് ഇവിടെ അതിൽ ക്ലിക്ക് ചെയ്താൽ അറിയാൻ പറ്റും ഇതാണ് നമ്പർ എന്നുള്ളത് അത് ജനറൽ ഉണ്ട് നമ്പർ ഉണ്ട് കറൻസി ഉണ്ട് അക്കൗണ്ടിങ് ഡേറ്റ് ഉണ്ട് പെർസെൻറ്റേജ് ഫ്രാക്ഷൻ ഈ സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഇവിടെയും പഠിച്ചത് കണ്ടോ ഇവിടെ ജനറലിൽ നമ്മൾ പഠിച്ചത് ആ നമ്പറിൻ്റെ ഓരോ ഫോർമാറ്റിങ്സാണ് നമ്മൾ ഇവിടെ പഠിച്ചത് അപ്പോൾ ഇതിൽ ഈ കാര്യങ്ങളിൽ നമ്പറിങ് എന്നുള്ളതിൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇനി എന്ന് പറയുന്നത് അൻമാത്ത് എന്ന് പറയുന്നതാണ് അൻമാത്ത് എന്ന് പറയാം ഇപ്പോൾ അൻമാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾക്കിവിടെ ഓരോ രീതി സ്വീകരിക്കാം അത് എങ്ങനെയെന്നുള്ളത് ആദ്യം പഠിക്കാം തത്തലമ്മനു അല സലാസ്യത്തെ അതിവാത്ത് മജ്മുഅത്ത് അൻമാത്ത് എന്നുള്ളത് 3 ടൂളുകളാണ് അതിനകത്തുള്ളത് 3 ടൂളുകൾ തുസ്തഖദമുൽ തൻസീക്ക് ഷെക്കിലി വൻ അംതിൽ ഖലായ ആ സ്റ്റൈല് സെല്ലിൻ്റെ സ്റ്റൈലും അതിൻ്റെ രൂപവും ഒക്കെ നമുക്ക് മാറ്റാൻ വേണ്ടി ഫോർമാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് ഫനുംകിനു ബി ഇസ്തിഖ്ദാമി ഹാദിയിൽ അഥവാ തൻസീഖിൽ ഖലിയ അവിൽ ഖലായ അൽ മുഹദ്ദദ ബി തൻസീഖിൻ ഷർത്തിയിൻ ഒന്നുകിൽ നമുക്കതിനെ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിലൂടെ ചെയ്യാൻ പറ്റും ഒരു പ്രത്യേക ക്ലോസ് വെച്ചുങ്ങാണ്ട് ഒരു കണ്ടീഷൻ വെച്ചുങ്ങാണ്ട് ഫോർമാറ്റ് ചെയ്യാം ഔ തൻസീഖ് കജദ്വലിൻ അല്ലെങ്കിൽ നമുക്കതിനെ സെല്ല് ഒരു ടേബിളായിട്ട് നമുക്കതിനെ ഫോർമാറ്റ് ചെയ്യാം വലി ഇഖ്തിയാരിൻ അംതില്ലിൽ ഖലിയ അവിൽ ഖലായ അൽ മുഹദ്ദദ അല്ലെങ്കിൽ നമുക്ക് വ്യത്യസ്ത രീതിയിലുള്ള സ്റ്റൈല് സെൽ സ്റ്റൈലുകളെ നമുക്ക് തിരഞ്ഞെടുക്കാം വബിൻ നഖരി ഫോക്കസ് സഹം സഹീർ ബി ജാനബി ഹാദിൽ അദവാത്തി നുംകിനു ഇഖ്തിയാർ വാഹിദ് മിൻ തൻസീഖാത്തു വൽ അൻമാത്ത് ഇനി അവിടെ ഐക്കൺ ഒരു ആരോ ബട്ടൺ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അവിടുന്ന് സെലക്ട് ചെയ്യാനും പറ്റും അപ്പോൾ അതെങ്ങനെയെന്നുള്ളത് ആദ്യം ഒന്ന് നോക്കാം ഞാൻ അതിൻ്റെ മുമ്പ് ഇവിടെ 1-2 കണ്ടന്റ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്യാം 1-2 എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് ഞാൻ അതിനെ ഡ്രാഗ് ചെയ്ത് 5 മാറ്റി ഇവിടെ ABCD എന്നതിലേക്ക് ഞാൻ മാറ്റുകയാണ് ABCD എന്നതിലേക്ക് ഞാൻ ഇവിടെ B എന്ന് കൊടുത്തു അപ്പോൾ ABCDനെ നമുക്കതുപോലെ ABCD E എന്നതിലേക്ക് നമുക്ക് മാറ്റാം ABCD വന്നില്ല AB എന്നുള്ളതാണ് വന്നിട്ടുള്ളത് കിടക്കട്ടെ അപ്പോൾ മാർക്ക് 1 എന്നതിനെ ഞാനൊരു 50 താഴെയുള്ള ഒരു ഡിജിറ്റുകൾ ഇട്ടിട്ട് ഞാനതിനെ സെറ്റ് ചെയ്യുകയാണ്
Then ibadahim adu pola tenne, namukan diya, 50 inde taarilla, uru sangya ecchumonde, namukka setiya. Then another one. Okay, നമ്മൾ ഇത്രയും വർക്ക് നമ്മൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് നമ്മൾ ഇവിടെ ഫോർമാറ്റിംഗ് ആണ് ഇവിടെ പറയുന്നത് ഇവിടെ ഫോർമാറ്റിംഗിൽ നമ്മൾ ഇവിടെ ആദ്യം തന്നെ പറഞ്ഞു സ്റ്റൈൽസ് എന്നുള്ളതിലാണ് അപ്പോൾ സ്റ്റൈൽസ് എന്നുള്ള ഒരു കണ്ടീഷണൽ സ്റ്റൈൽസ് അപ്പോൾ ഞാൻ ഇവിടെ ഒരു കാര്യം സെലക്ട് ചെയ്തു ഈ കാര്യം സെലക്ട് ചെയ്തിട്ട് ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ മൊത്തത്തിൽ ഞാൻ സെലക്ട് ചെയ്തു ഇങ്ങനെ മൊത്തത്തിൽ സെലക്ട് ചെയ്തിട്ട് ഞാൻ പറയണ ഹൈലൈറ്റ് സെൽസ് റൂൾസ് എന്ന് പറയും അതിലെ ഹൈലൈറ്റ് സെൽസ് റൂൾസിൽ 95-45 അതായത് 90%ലധികം മാർക്കുള്ള ഒരു ടീമുണ്ട് അപ്പോൾ അതിന് 45 എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്തു ഇവിടെ 45 എന്ന് കൊടുത്തു 45 എന്ന് കൊടുത്തിട്ട് എന്ത് പറയാം ഗ്രേറ്റർ ദാൻ 45 എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ട് നമുക്ക് യെല്ലോ ആണ് വേണ്ടെങ്കിൽ യെല്ലോ കൊടുക്കാം ഇപ്പോൾ കണ്ടോ 45-നേക്കാൾ കൂടുതലുള്ളത് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ 48 മാത്രമാണ് 45-നേക്കാൾ കൂടുതലുള്ളത് ഇനി ഞാനതിനെ മാറ്റിയിട്ട് 45 എന്നുള്ളതിനെ മാറ്റി ഞാൻ എന്ത് ചെയ്തു 40 എന്നാക്കി മാറ്റി 40 എന്നാക്കി മാറ്റിയാൽ എവിടേക്ക് 40-ലധികം മാർക്ക് ഇതുണ്ടോ അവിടെ നമുക്ക് ഹൈലൈറ്റ്സ് കാണാൻ പറ്റും അതാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് പിന്നെ ഒരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമുക്ക് ഈ ഒരു രീതിയിൽ ഞാൻ ഈ ഫോർമാറ്റിങ്ങിൻ്റെ തൽക്കാലം ഒഴിവാക്കുകയാണ് ഈ ഒരു ഫോർമാറ്റിങ്ങിനെ ഒഴിവാക്കി അടുത്തൊരു കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് കാണാം ടോപ്പ് ടു എന്താണ് ടോപ്പ് ബോട്ടം റൂൾസ് എന്ന് പറയാം ഇപ്പോൾ ഇതിന് ടോപ്പ് 10 ഐറ്റംസ് എന്ന് പറയാം അല്ലെങ്കിൽ ബോട്ടം 10 ഐറ്റംസ് അല്ലെങ്കിൽ എബോവ് ആവറേജ് അങ്ങനെ കൊടുക്കാം ഇവിടെ 10 ഐറ്റംസ് ഞാൻ ഇവിടെ എല്ലാം 5 എണ്ണേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് ഞാനിവിടെ എബോവ് ആവറേജ് എന്നുള്ളത് കൊടുത്തു ഇവിടെ എബോവ് ആവറേജിന് നമ്മൾ എന്ത് ചെയ്യണം ലൈറ്റ് റെഡ് കളർ പകരം ഞാൻ ഗ്രീൻ കളർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്തു സോറി ഇവിടെ സെലക്ഷൻ നടന്നിട്ടുണ്ടായിരുന്നില്ല ഇതിന് ഇങ്ങനെ സെലക്ഷൻ കൊടുത്തിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് ടോപ്പിൽ എബോവ് ആവറേജ് എന്ന് കൊടുത്തു കണ്ടോ എബോവ് ആവറേജിൽ നമ്മൾ പറയാണ് ഗ്രീന് കൊടുത്തു അപ്പോൾ ഓരോന്നിലും എബോവ് ആവറേജ് ഉള്ള അതായത് സെല്ലിനകത്തുള്ള മൊത്തത്തിലുള്ള എബോവ് ആവറേജ് ഉള്ളതിനൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു എബോവ് ആവറേജ് ഉള്ള കുട്ടികളെ നമുക്ക് കണ്ടെത്താൻ പറ്റി പെട്ടെന്ന് ഇതിനാണ് ഒരു രീതിയിലുള്ള കണ്ടീഷണൽ ക്ലോസ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്നത് പിന്നെയും കാണാം ഡാറ്റ ബാറിനെ ഞാനിവിടെ ഇത്രയും കാര്യങ്ങൾ ഞാനിവിടെ ടോട്ടൽ സെലക്ട് ചെയ്യുന്നില്ല ഞാൻ തൽക്കാലം ഇതിനെ സെലക്ട് ചെയ്യുന്നു ഇതിനെ സെലക്ട് ചെയ്തിട്ട് ഡാറ്റ ബാർസിനെ സെലക്ട് ചെയ്യുന്നു കണ്ടോ അപ്പോൾ ഡാറ്റ ബാറിനെ സെലക്ട് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താ ഇതിൽ ഏതിലാണോ കൂടുതൽ കണ്ടന്റ് കൂടുതൽ വാല്യൂ അതിനനുസരിച്ച് അതിൻ്റെ ഫോർമാറ്റിങ്ങിൻ്റെ അതിൻ്റെ കളറിൻ്റെ സൈസ് കൂടും അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആരാണ് അതിൽ കൂടുതൽ എന്ന് നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ അലൈൻമെൻറ്റ് അതിൻ്റെ ഫോർമാറ്റിങ് പോണത് അതാണ് കണ്ടീഷണൽ ഫോർമാറ്റിങ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്കിതിനെ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാം ഇതിന് ഒരു ഫോർമാറ്റ് രീതിയിലേക്ക് ഫോർമാറ്റ് ആസ് ടേബിൾ എന്നുള്ള ഒരു രീതിയിലേക്ക് മാറ്റാം ഇപ്പോൾ ഈ ഒരു ഫോർമാറ്റിലേക്കാണെങ്കിൽ ഒരു ഫോർമാറ്റിലേക്ക് മാറ്റാം അപ്പോൾ ഫോർമാറ്റിങ്ങിലേക്ക് വന്നു ആ ഫോർമാറ്റിലേക്ക് വന്നപ്പോൾ ഇതിവിടെ പിന്നെ എന്തു വന്നിട്ടുണ്ട് അതിൻ്റെ നമ്പറിങ്ങിൻ്റെ കൂടെ ഓരോ എന്ത് പറയാം അതിൻ്റെ ഫിൽറ്ററിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ആ ഫിൽറ്ററിങ്ങിലേക്ക് നമുക്ക് പോകാം അപ്പോൾ ആ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഇവിടെ ഫോർമാറ്റിംഗ് ഓപ്ഷൻസ് ഉണ്ട് ഈ ഫോർമാറ്റിൽ ഏത് ടേബിൾ ടൈപ്പ് വേണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം അപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റെ മാർക്ക് ലിസ്റ്റ് എന്ന് പറയുന്നതിന് ഈ ഒരു രീതിയിലേക്ക് നമുക്കായി കിട്ടിയിട്ടുണ്ട് കണ്ടോ ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഫോർമാറ്റ് ആസ് ടേബിൾ എന്നുള്ളത് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തൊരു രീതി എന്ന് പറയുന്നത് സെൽ സ്റ്റൈൽസ് ആണ് സെൽ സ്റ്റൈൽസ് ഞാനിതാ ഇവിടെ ഔട്ട്പുട്ട് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഹെഡിങ് 1 എന്നുള്ള രീതിയിൽ അതിന് കൊടുത്തു അപ്പോൾ അതിൻ്റെ മാർക്ക് ലിസ്റ്റ് ആ രീതിയിലെ ടൈറ്റിൽ അങ്ങനെ ഹെഡിങ് എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മളിവിടെ ചെയ്തത് കണ്ടീഷണൽ ഫോർമാറ്റിങ് ഫോർമാറ്റ് ആസ് ടേബിൾ സെൽ സ്റ്റൈൽസ് ഇത്രയും കാര്യങ്ങളാണ് സ്റ്റൈൽ എന്നതിൽ നമ്മൾക്ക് ചെയ്യാനുള്ളത്
ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മജ്മുഅത്തു ഖലായയാണ് യതതല്ലമ്മനു സലാസത അദവാത്ത് അതിലും മൂന്ന് ടൂൾസുകളാണ് ഉള്ളത് തുസ്തഖദമു ആദിയിൽ അദവാത്തുൽ ഇദ്രാജി വലി ഹദ്ഫി വ തൻസീഖിൽ ഖലായ സെല്ലുകളെ ഫോർമാറ്റ് ചെയ്യാന് സെല്ലുകളെ ഡിലീറ്റ് ചെയ്യാന് സെല്ലുകളെ ഇദ്രാജ് ചെയ്യാന് കൂടുതൽ സെല്ലുകൾ കൊണ്ടുവരാന് ഒക്കെ നമ്മൾ യൂസ് ചെയ്യും എന്നെങ്ങനെയാണ് ഇദ്രാജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സെല്ല് കൊണ്ടുവരിക ഇൻസെർട്ട് ചെയ്യുക തുസ്തഖദമുൽ ഇദ്രാജ് ഖല്യ ഔ അമിദ ഔ സുഫൂഫ് ഔ അറക്കത്തി അമൽ നമുക്കതിനെ ഖല്യായിട്ട് ഇദ്രാജ് ഖല്യായിട്ട് സെല്ലിനെ ഇൻസെർട്ട് ചെയ്യാം അല്ലെങ്കിൽ കോളം ഇൻസെർട്ട് ചെയ്യാം അല്ലെങ്കിൽ റോ ഇൻസെർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഒരു ഷീറ്റ് തന്നെ നമുക്ക് ഇൻസെർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ലീദ്രാജ് അക്സറമിൻ ഖല്യാൻ വഹദ്ദുൽ ഖലാദദുൽ ഖല്യ ഫിൽ മൗദിലദി നുരീദു ലീദ് നുരീദു ഇദ്രാജ വൻ അൻഗുറു സിർ ലൈമിൻ ലിൽ ഫാറ സുമ്മൻ അഖ്താറു ഇദ്രാജ് അപ്പോൾ ഒന്നിലധികം സെല്ലുകളെ ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ എവിടെയാണോ നമ്മൾ ഇൻസെർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ പോയിട്ട് എന്ത് ചെയ്യുന്നു അത് സെലക്ട് ചെയ്യുന്നു എത്ര കോളം വേണം എത്ര സെല്ല് വേണം അത്രയും സെല്ല് സെലക്ട് ചെയ്തിട്ട് നമ്മൾ അതിനെ ഇൻസെർട്ട് കൊടുക്കുന്നു ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാനിവിടെ മൂന്ന് സെല്ല് ഇതിനകത്തൊരു മൂന്ന് സെല്ല് പറഞ്ഞു എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഞാനിവിടെ ഇൻസെർട്ട് എന്ന് കൊടുത്തു ഇൻസെർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് റോ എന്ന് ടേബിൾ റോ എബവ് എന്ന് പറയുന്നത് റോ ആണെങ്കിൽ റോ കൊടുത്തു അപ്പോൾ കണ്ടോ മൂന്ന് റോ ഇവിടെ അഡീഷണലി വന്നു അപ്പോൾ സെല്ല് എന്ന് പറയുമ്പോൾ സെല്ല് മാത്രമായിട്ട് വരില്ലല്ലോ സെല്ലിന് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള റോകൾ വരേണ്ടി വരും അപ്പോൾ മൂന്ന് റോ ഇവിടെ തിരിച്ചു വന്നതായിട്ട് കാണാൻ പറ്റും ഇനി തിരിച്ച് ഞാനിപ്പോൾ റോ അല്ല ഉദ്ദേശിക്കുന്നത് എനിക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്തു ഞാനിവിടെ ഇൻസെർട്ട് കൊടുത്തു ഇവിടെ പിന്നെ എന്താ വേണ്ടത് ടേബിൾ കോളംസ് ആണ് വേണമെങ്കിൽ കോളംസ് വന്നു അപ്പോൾ ഇവിടെ ഒരു കോളം അഡീഷണൽ ഇവിടെ വന്നു കണ്ടോ ഒരു കോളത്തിനാണ് നമ്മളിവിടെ സെലക്ട് ചെയ്തിരുന്നത് രണ്ട് കോളം സെലക്ട് ചെയ്തിട്ടാണ് ഞാനിവിടെ രണ്ട് കോളം സെലക്ട് ചെയ്തിട്ടാണ് റൈ ഇൻസെർട്ട് കോൾ ടേബിൾ എന്ന് പറയുമ്പോൾ രണ്ട് കോളം ഇവിടെ ഇൻസെർഷൻ വരും ഇങ്ങനെ നമുക്ക് ഇൻസെർട്ട് ചെയ്യാം ഇതേ ഇൻസെർഷൻ ഓപ്ഷൻ തന്നെയാണ് ഇവിടെയും ഉള്ളത് ഇപ്പം ഞാനിവിടെ ഒരു കോളം ഇവിടെ ഈ ഒരു കോളം മൊത്തം സെലക്ട് ചെയ്യുന്നു മൊത്തം കോളം സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ ഇൻസെർട്ട് സെല്ല് എന്ന് പറയുന്നു അപ്പോൾ ഒരു സെല്ല് ഒരു കോളം മൊത്തത്തിൽ അവിടെ വന്നു കണ്ടോ ഇനി അതല്ല ഞാൻ സെലക്ട് ചെയ്തിട്ട് പറയുകയാണ് ഇൻസെർട്ട് ഷീറ്റ് റോസ് എന്ന് പറഞ്ഞാൽ അത്രയും റോ അവിടെ കൂടുതൽ വന്നു അതുപോലെ തന്നെ ഇൻസെർട്ട് ഷീറ്റ് റോസിന് പകരം ഷീറ്റ് കോളംസ് എന്നാണെങ്കിൽ ഒരു കോളം വീണ്ടും വന്നു ഓക്കെ അതുപോലെ നമുക്കിവിടെ ഏതൊക്കെ വേണം എന്നുള്ളത് നമുക്കിവിടെ ചെയ്യാം അതുപോലെ ഇൻസെർട്ട് ഷീറ്റ് എന്നുണ്ട് ഇവിടെ ആകെ സിംഗിൾ ഷീറ്റാണ് ഉള്ളത് ഞാനൊരു ഷീറ്റ് ഇവിടെ ഇൻസെർട്ട് ചെയ്യണേ ഇവിടെ ഇൻസെർട്ട് ചെയ്തപ്പോൾ ഷീറ്റ് ടു വന്നു കണ്ടോ ഷീറ്റ് ടു ഇനി അവിടെ നിന്നും പോകാതെ തന്നെ നമുക്ക് ഇവിടുന്ന് ഒരു ഷീറ്റ് പ്ലസ് ചെയ്യാം എത്ര ഷീറ്റ് വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് പ്ലസ് ചെയ്യാം അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കതിനെ ഇൻസെർഷൻ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഇൻസെർഷൻ അല്ല ഡിലീഷൻ ആണെങ്കിലും നമുക്കതുപോലെ തന്നെ അല്ലേ എത്ര സെൽ എത്ര കോളം ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ എത്ര റോ ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും റോ സെലക്ട് ചെയ്തുകൊണ്ട് ഡിലീഷൻ കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഇത് രണ്ട് സെല്ലും ഞാൻ എന്തിനു കൊടുക്കുന്നു ഡിലീറ്റ് കൊടുക്കുന്നു അപ്പോൾ ഡിലീറ്റ് സെല്ല് എന്ന് പറയുമ്പോൾ ആ കോളം മൊത്തത്തിൽ പോയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ ആ മൊത്തത്തിൽ ആ കോളം സെല്ല് പോകും കാരണം കോളമാണ് ഞാൻ അവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഡിലീറ്റ് സെല്ല് കൊടുക്കുന്നതോടുകൂടി അത് പോകും ഇനി ഡിലീറ്റ് ഷെൽ ഷീറ്റ് റോസ് എന്നാണെങ്കിൽ ആ റോകളാണ് പോവുക ഒന്ന് രണ്ട് കഴിഞ്ഞ് മൂന്ന് നാലും പോയി അഞ്ചിലേക്ക് വന്നു അതുപോലെ തന്നെ കോളമാണെങ്കിൽ ആ ജി എന്ന് പറയുന്ന കോളം മൊത്തത്തിൽ പോകും കണ്ടോ ജി എന്ന് പറയുന്ന കോളം പോയി പുതിയൊരു ജി എന്നുള്ളത് അവിടെ വന്നു അതായത് നെയിം എന്നുള്ള കോളം അവിടുന്ന് പോയി നെയിം എന്നുള്ള കോളം അവിടുന്ന് പോവുകയാണ് ചെയ്തത് അതുപോലെ തന്നെയാണ് ടേബിൾ റോസ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം ടേബിൾ കോളംസ് ഡിലീറ്റ് ചെയ്യാം ഷീറ്റ് ഡിലീറ്റ് ചെയ്യാം അതുപോലെ തന്നെ കോളംസും ഡിലീറ്റ് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു ഷീറ്റ് ഷീറ്റ് ഫോർ എന്നുള്ളതിനെ പോയിട്ട് ഞാനിവിടെ ഡിലീറ്റ് ഷീറ്റ് കൊടുത്താൽ അതിനെ ഡിലീറ്റ് കൊടുക്കാം അതവിടെ പോകും അപ്പോൾ അതുപോലെ നമുക്ക് ഡിലീഷൻ നമ്മൾ ഡിലീറ്റ് ഷീറ്റ് പഠിച്ചു ഇനി ഡിലീറ്റ് ഷീറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാം ഇവിടെ ഫോർമാറ്റ് എന്ന് പറയുന്നതാണ് അപ്പോൾ ഫോർമാറ്റ് ഹൈറ്റ് ഹൈറ്റ് റോ ഹൈറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടാം റോ ഹൈറ്റ് കുറക്കണേ കുറക്കാം ഹോട്ട് ഓഫ് ഇറ്റ് ടു റോ ഹൈറ്റ് കോളം എടുത്ത് കൂട്ടാം കുറക്കാം എന്നുള്ള ഓപ്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഇത്രയും പറയുന്ന ഓപ്ഷൻസൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ കൂട്ടുകയും കുറക്കുകയും ഒക്കെ നമ്മളുടെ മൗസ് ഉപയോഗിച്ച് നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഹൈഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം ഇവിടെ കണ്ടോ ഹൈഡ് ആൻഡ് അൺഹൈഡ് ഇപ്പം ഞാനിവിടെ ഈ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പെർസെൻറ്റേജ് ആവറേജ് ഈ പെർസെൻറ്റേജിനെ ഞാൻ എന്ത് ചെയ്യുന്നു ഈ പെർസെൻറ്റേജിനെ ഞാൻ ഇവിടെ ഹൈഡ് ചെയ്യണമെങ്കിൽ എനിക്കിവിടെ ജസ്റ്റ് ഹൈഡ് എന്ന് പറയുന്ന ഹൈഡ് കോളം എന്നുള്ളത് കൊടുത്താൽ മതി അപ്പോൾ അതവിടെ ഹൈഡായി പോകും
Upon the right click either to hide in the Vortalimadi. Hide in the Vorta the Poi. Any Tirchin and Badangana select either to unhide Vorta al Tirchu. Idana format le Pradanata Makumanisila canal. Abada Amkudanda Noka, Majmatu Halaya, but Chenu Adli Parnu, Lidra Jaxerim in Halia, and the Parnu, Lidra Jaxerim in Amidatin, Nahadidu added the Lamet, Filmoli, Ledin, Uri, the Raja Lamida. One anger zero lime and lilfara, someone after with Raja. Ethra column, one angle, a three column select here, and the insert to Kuruka, number two. Lidraji Aksara means Sufufin no Hadidu, other Sufufin Molia Ledin Uri, the Raja Sufu. Ethra call raw vana, a three raw number select here, no one anger zero lime and lilfara, some of in Aftaru, Idraja. And then the insert and the lily click in. Other can number. You would have particular in a guiding lana. Lay, you would have etra column anam, atva etra row anam, atri row anam angle, insert kurukunu, insert table rows above the barino, per under row verno, etra column anam and the number selectino, and the right click is the table left in the barimbo, under row, under column, you would have verno. In a color, either number particular in the dana. Adana, Avda I paranjada. Then Lidraji Varakati Amel, Uru sheet and insert in Nenguru Fokala, Nenguru Alla, the Bibil Varaka Fiasperi Musanaf, number work booklet, Tara Kanam, Auda, Endendaum, Auda, Alatin Udidi, Draja Varakati Amel, Jedidit and Kabalaha, number eight sheet Lano, insert and Udeshkun, the Inde Mumbri Poeticlikia, Suman Nenguru Zero Lime and Lilfara, and the Triticlikia, and the Suman Astar, Idraj Mil Kaima, and the Tauden in the Insert and the click here. So, I will click the Amel, Min Murabai, Alivare, and the message box in the work sheet. What the Rikatun Sahila, Lidraji Varakata Amel, who Nakuru Poka, that Lidrajil Varaka. After it will pull up a reward in the Varan, the outer plus chin and down, a plus chin at the click the Ale, Pudia, sheet to Verum, Fiasphil Musanaf, Bijanibi, Tabubi, Bil Varakat. As I'm loaded up a chicken in the Idana Vada, Idana, new slide and the new sheet in the Varanade, Adalla. Namakaushin Dangli, Ibada, right click either insert a boat, insert le work sheet in the Gurukam, upper work sheet, Buddha than one. Niadala chart on a insert in English chart and the other option go to the term, Makandia chart insertion, Cheyambatum, Adamlo, Padikambo Nevlo. Okay. Any Pinadinata Parnas or Hazufu Naladana, Hazufu Namal Padichi, and you to stuff and will have if you Halia, Uriselia, Deletia, Varmida, columns Deletia. How Sufufu, Alangle, Rogal in Deletium, Avarakati Ameli, Alangle Uru work sheet, Motadil Deletium, Netabal Kutuatil Madkurti Ala, Lidrajin Efsaha, Li Halfi Aksaram in Halia. Number Nerete, insert and endoka steps on a particular other steps and endinu bakam, Unirathia, cellular deletian, or column deletian, Alanguru, raw deletian, Alangle sheet deletian, Akanamla the Usia. The Axaram in Varaka, only the sheet will delete and then the Nagilla to Mifta control. Control proceed to Athrin selection Chia. Itrana Adina at the number partner. Pin editor option number formatting on a formatting number chase the condo, Uru to Stakhamili Tahakumi Alla, Tensikil Halia, Minaisu Tayini, Irtifile Halia, slide and number cell in the size etravanam, height etravanam. വലി താഴീനി ആറലിൽ അമൂദ് കോളം വിടുത്ത് എത്ര വേണം താഴീനി റൂയത്തിൽ ഹല്യ ആ സെല്ല് കാണിക്കണോ കാണിക്കണ്ട അതായത് ഹൈഡ് ചെയ്യണോ അൺഹൈഡ് ചെയ്യണോ വൈ ആദത്ത് തസ്മിയത്തിൽ വറക്ക ഷീറ്റിന് റീനെയിം കൊടുക്ക ഔലി നക്കലി വറക്കത്തിന് ഔ നിസ്ഖുഹ അല്ലെങ്കിൽ ഒരു സെല്ലിനെ ഒരു ഷീറ്റിനെ മൂവ് ചെയ്യാം അല്ലെങ്കിൽ അതിനെ കോപ്പി ചെയ്യാം ഔലി തഗ്യീരി ലൗനി അലാമത്ത് തബ്വീബിൽ വറക്ക അതിന്റെ പിന്നെ അലാമത്ത് തബ്വീബിന്റെ ടൈറ്റിലിന്റെ ടാബിന്റെ നെയിം മാറ്റണ കളർ മാറ്റണമെങ്കിൽ അതുപോലെ തന്നെ വലിയ ഹിമായത്തി വറക്ക അതുപോലെ എന്താ പറയുക ഹിമായത്തി വറക്ക ഷീറ്റിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ അതുപോലെ തന്നെ വലിയ തൈമീനി ഖല്യ ഒരു ഖല്യക്ക് നമുക്ക് പാസ്വേഡ് ഇട്ട് പൂട്ടണമെങ്കിൽ അതിനെ ലോക്ക് ചെയ്യണമെങ്കിൽ ഇതൊക്കെ നമുക്ക് എളുപ്പമുള്ള പരിപാടികളാണ് ഇതൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് പഠിച്ചത് ഇപ്പോൾ ഇതാണ് ഫോർമാറ്റിംഗ് എന്നുള്ളതിൽ ഈ റോ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ റോ ഹൈറ്റ് കൂട്ടണമെങ്കിൽ ഇവിടെ കൂട്ടാം എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ 45 എന്നാണ് ഞാൻ സെലക്ട് ചെയ്തത് അപ്പോൾ അതിനെ 45ലേക്ക് അതിൻ്റെ റോ ഹൈറ്റ് കൂടി അതുപോലെ തന്നെ റോ ഓട്ടോ ഫിറ്റ് ടു റോ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് എത്രയാണോ വരേണ്ടത് അതിനനുസരിച്ച് അത് വരും ദെൻ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞത്
raw height ilenne pinne parnathu column eduthu kootano korakkano nanu adu 2014 ennulla njan 8 ennilekku maati appo aa column eduthu koranjathayittu ningalku kaanam adu pole thane auto fit default eduthu okke namukku set cheyan pattum ethra default eduthu 8.43 nanu adinte default eduthundaga adine mottathil namukku default eduthine oru 14 ennilekku maarnengil mottham 14 lekku maariyathayittu kaanam appo adinte default eduthathayirikkum That's why we set the city. We have a pinner option to hide and hide. We have to hide and right click. We have to hide and hide. That's why we have to right click. We have to delete the aula. We have to delete the data. We have to delete the data. പിന്നെ റീനെയിം ഷീറ്റ് എന്നാണ് റീനെയിം ഷീറ്റ് എന്ന് പറയുന്നത് ഇപ്പോ ഷെൽ ഇവിടെ ഷീറ്റ് 4 എന്നുള്ളതിനെ ഞാൻ പകരം അവിടെ മാർക്ക് ലിസ്റ്റ് എന്ന് കൊടുക്കാം അപ്പോൾ മാർക്ക് ലിസ്റ്റ് എന്ന് കൊടുക്കുമ്പോൾ അവിടെ മാർക്ക് ലിസ്റ്റ് എന്നുള്ള പേരിൽ അത് വരും ആ ഷീറ്റ് മാർക്ക് ലിസ്റ്റ് എന്നുള്ള പേരിൽ വരും അതിനെ ചെയ്യാനുള്ള ഇത്രേ ഉള്ളൂ ഇപ്പോ ഇവിടെ ഷീറ്റ് 3 എന്നുള്ളതിനെ ഞാൻ ഇവിടെ റീനെയിം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് റീനെയിം കൊടുക്കാം ഞാൻ ജസ്റ്റ് 3 എന്ന് മാത്രം കൊടുത്തു കണ്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് റീനെയിം ചെയ്യാം 1 എന്ന് കൊടുത്തു ആ ഇതുപോലെ നമുക്ക് ഇതിനെ ഇപ്പോ ഞാൻ ഇവിടെ മാർക്ക് ലിസ്റ്റ് എന്നതിനെ നമുക്ക് എന്ത് ചെയ്യാം പിന്നെ ഇതിൽ പറഞ്ഞത് ഒരു കാര്യം പറഞ്ഞത് ലി നക്കലി വറക്കത്തിൻ ഔ നുസ്ഖിഹ നമുക്ക് ഇതിനെ മൂവ് ചെയ്യാം ഓർ കോപ്പി എന്ന് പറയുന്നത് ഇതാണ് മൂവ് ഓർ കോപ്പി എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് വേറെ കോപ്പി ആക്കി എടുക്കാം അപ്പോൾ ഷീറ്റിനെ മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാൻ മാർക്ക് ലിസ്റ്റിനെ എവിടെ കൊണ്ടുപോയിടണം ഇവിടേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം ബിഫോർ ഷീറ്റ് 5 ന്റെ മുമ്പിലാക്കി അതാണ് ഒരു ഓപ്ഷൻ അതല്ല അപ്പോൾ ഞാൻ ഇവിടെ ഓപ്ഷൻ കൊടുത്തു 5 ന്റെ ഒക്കെ അപ്പോൾ ഇതിനെ ഏറ്റവും ഫസ്റ്റിലേക്ക് വന്നു ഇനി ഞാൻ അതിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് വേറെ ഒരു ഓപ്ഷൻ എന്നുള്ളത് ക്രിയേറ്റ് എ കോപ്പി എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും ക്രിയേറ്റ് എ കോപ്പി എന്നുള്ള അടുത്ത് കൊടുത്തിട്ട് ഞാൻ ഇവിടെ കൊടുത്തു ഷിഫ്റ്റ് 5 ന്റെ ഷീറ്റ് 5 ന്റെ മുമ്പിൽ ക്രിയേറ്റ് എ കോപ്പി കൊടുത്തു അപ്പോൾ കണ്ടോ മാർക്ക് ലിസ്റ്റ് 2 എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വേറെ ഒരു ഫയൽ വന്നു അങ്ങനെ നമുക്ക് ഇതിനെ ഒരു ഷീറ്റിനെ തന്നെ നമുക്ക് ഡബിൾ ആക്കിയിട്ട് എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റും പിന്നെ ഒരു കാര്യം അതിനകത്ത് പറഞ്ഞാൽ തഗീറ അലാമത്ത് തബൂബിലിൽ വറക്കാം അല്ലേ ഷീറ്റിന്റെ കളർ മാറ്റണമെങ്കിലാണ് ഇവിടെ പറഞ്ഞത് അതാണ് കളർ എന്ന് പറഞ്ഞത് ടാബ് കളർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും ആ ടാബ് കളറിൽ മാറ്റണമെങ്കിൽ ടാബ് കളറിൽ മാറ്റാം ഇവിടെ ടാബിന് ആ കളർ വന്നിട്ടുണ്ടാവും കണ്ടോ ഈ കളർ ടാബിന് വന്നു ഇനി ഞാൻ ഈ ടാബാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് ആ ടാബിന് പോയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു കളർ വേറെ ഒന്ന് കൊടുക്കുന്നു വേറെ കളർ കൊടുത്താൽ അതിൻ്റെ കളറും അങ്ങനെ മാറി വരുന്നത് കാണാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കളർ മാറി ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കളർ നമുക്കിവിടെ കാണാൻ പറ്റും ഇതാണ് ടാബ് കളർ മാറ്റുക എന്നുള്ളത് പറഞ്ഞത് പിന്നെ പ്രൊട്ടക്റ്റ് ഷീറ്റാണ് പ്രൊട്ടക്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷീറ്റിൽ ലോക്ക്ഡ് സെല്ല് പിന്നെ സെലക്ട് ലോക്ക്ഡ് സെൽസ് ആൻഡ് സെലക്ട് അൺലോക്ക്ഡ് സെൽസ് എല്ലാതും വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ഫോർമാറ്റ് സെല്ല് കോളം ഒക്കെ നമുക്ക് എന്താണ് ലോക്ക് ചെയ്യണമെങ്കിൽ ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ലോക്ക് ചെയ്ത് കൊടുത്താൽ പിന്നെ അതിനെ നമുക്ക് അതിൽ വേറൊരാൾക്ക് അതിൽ വർക്ക് ചെയ്യാൻ കഴിയില്ല അതിനെന്ത് ചെയ്യേണ്ടി വരും ഈ പാസ്വേഡ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടി വരും ഇവിടെ 1 2 ഏത് പാസ്വേഡാണ് നമ്മളിവിടെ കൊടുക്കുന്ന പാസ്വേഡ് കൊടുത്ത് ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ ആ സെല്ല് ലോക്കഡായി കിടക്കും അപ്പോൾ അതിൽ വേറൊരാൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഇനി ലോക്ക് സെല്ല് എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അവസ്ഥ ഞാൻ ഈ സെല്ലിനെ ഇപ്പോൾ ഈ കോളം എന്ന് പറയുന്ന പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടോട്ടൽ എന്ന് പറയുന്ന സെല്ലിൽ വേറൊരാൾക്ക് ചെയ്യേണ്ടതില്ല അവിടെ ഒരു ഇക്വേഷൻ ഞാൻ കൊടുത്തു വെച്ചിട്ടുണ്ടെന്ന് കൂട്ടാം അങ്ങനെ ഒരു ഇക്വേഷൻ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്ക് അതിനെ എന്തു ചെയ്യാം ലോക്ക് സെല്ല് കൊടുക്കാം അപ്പോൾ ലോക്ക് സെല്ലിൽ നമുക്ക് പിന്നെ അത് വെച്ച് കണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ലോക്ക് സെല്ല് നമ്മളിവിടെ ചെയ്തിട്ടില്ല ലോക്ക് സെല്ല് ചെയ്യണമെങ്കിൽ നമുക്ക് ലോക്ക് സെല്ല് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് പറഞ്ഞത് പിന്നെ വേറൊരു ഓപ്ഷൻ പറഞ്ഞാൽ തരീഖുൽ അസൽ ഈ ആദ്യത്തെ സമയത്തിൽ വറക്കാം അതാണ് നമ്മൾ നേരത്തെ ചെയ്തത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക എവിടെ വലിയ തൊരി വത്തരീക്കുൽ അസൽ ഈ ആദ്യത്തെ ദസ്മയത്തിൽ വറക്ക ഈ ഷീറ്റിന് റീനെയിം കൊടുക്കാൻ അവലി നക്ലിഹ അവ നുസ്ഖിയ അവലി തഗീരി ലൗനി അലാമത്ത് തബീബിലിൽ വറക്ക വലിയ ഹിമായത്തി വറക്ക ഇതിനൊക്കെ വേണ്ടത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കളറ് മാറ്റാൻ ചേഞ്ച് ചെയ്യാൻ അതേപോലെ കോപ്പി എടുക്കാൻ പേര് മാറ്റാൻ ഒക്കെ നമ്മൾ ചെയ്യേണ്ടത് നക്കറു സിറു ലൈമലിൽ ഫയർ അല തബീബി ഇസ്മിൽ വറക്ക ആ ഷീറ്റിന്റെ മുകളിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഫിയസ്ഫലിൻ ആഫിദത്തിൽ മുസന്നഫ് ഫതല്ലറു കായ്മ ഒരു ലിങ്ക് ഒരു മെസ്സേജ് ബോക്സ് വരും അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് വരും ഫൻ അഖ്താറുമിൽ കായ്മത്തെ ലിഖ്തിയാറാത്തു ലിഹാദി ലാമാൽ ഇതിന് ഏതിന് വേണമെങ്കിലും അത് നമുക്ക് തിരഞ്ഞെടുക്കാം അൽ മുലാഹല നമ്മൾ ഇവിടെ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇതാ നുരീദു ഹിമായത്തിൽ ഹല്യ നമ്മൾ ഒരു പിന്നെ സെല്ലിനെ നമ്മൾ എന്ത് ചെയ്യണം സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫയലൈന അവലൻ ഹിമായത്തിൽ വറക്കാം
ഷീറ്റ് നെ പ്രൊട്ടക്റ്റ് ചെയ്താലേ നമുക്ക് സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് അതിന്റെ പ്രത്യേകത. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്താലും അത് ആക്റ്റീവ് ആവില്ല. ആദ്യം ഷീറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. വലിയ ഹിമായത്തിൽ വറക്ക നൻഗുറു ഫോക്ക ഹിമായത്തിൽ വറക്ക ഫിൽ കായ്മത്തിൽ തൻസീക്കിൽ ഖലിയ. നമ്മൾ ഫോർമാറ്റിൽ പോയി അവിടെ പിന്നെ ഷീറ്റ് പ്രൊട്ടക്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിന് പാസ്വേഡ് ഇട്ട് കൂട്ടണം. സുമ്മൻ അക്തബ് കലിമത്ത് മുറൂറിൽ ഹിമായത്തിൽ വറക്ക ആ ഷീറ്റിനുള്ള നമ്പർ എന്താണ് പാസ്വേഡ് നമ്മൾ കൊടുക്കണം. വൻ അഖ്താറുൽ അനാസിർ അല്ലത്തി നിറകബു ഹിമായത്ത മിന തഗീരി ഫി വറക്കത്തിൽ അമൽ. ആ ഷീറ്റിൽ എന്തൊക്കെയാണോ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ സെലക്ട് ചെയ്യുക. വലി ഇഖ്ഫായ് അമൂദ് ഔ സഫ് വഹദീദുൽ അമൂദ് ഔ സഫ് സുമ്മൻ അഖ്താറു സിറലൈമൻ ലിൽ ഫഹറ ഫൗക ഉൻവാൻ അമൂദ് സുമ്മൻ അഖ്താറു ഇഖ്ഫാ. നമ്മൾ ഒന്നിലധികം കോളംസ് അതല്ലെങ്കിൽ ഒന്നിലധികം റോകളൊക്കെ ഹൈഡ് ചെയ്യണമെങ്കിൽ അത് നമ്മൾക്ക് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യാം, ഹൈഡ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ വലി ഇൽഹാരി അമൂദിൻ ഔ സഫിൻ നുഹദ്ദിദു മിൻ തഖദൽ ഉമൂദി ഔ സഫ് അൽ മുഖ്ഫിയ. അപ്പോൾ ഇനി ഹൈഡ് ചെയ്തതിന് നമുക്ക് ഇൽഹാർ ചെയ്യണം. അൺഹൈഡ് ചെയ്യണമെങ്കിൽ ഹൈഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതിൻ്റെ അടുത്തുള്ള പിന്നെ സെല്ലുകളെ അതായത് റോകളെയോ കോളംസോ എന്താണോ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിനെ നമ്മളതിനെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് വൻ അൻഗുറു സിറ ലൈമൻ ലിൽ ഫഹറ മൗസിന് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഫോക്ക അൻവാൻ അമൂദ് അവിസഫി സുമൻ അഖ്താർ മിൽ കായ്മത്ത് ഇൽഹാർ എന്നിട്ട് അൺഹൈഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇതിനെ കോളം ഹൈഡ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഹൈഡ് ചെയ്യാം അല്ലേ, ഹൈഡ് കൊടുത്തു. ഇനി അൺഹൈഡ് കൊടുക്കണമെങ്കിൽ ഇവിടെ അൺഹൈഡ് എന്ന് കൊടുക്കാം. ഇതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഈ ഓപ്ഷൻസ് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇവിടെ പ്രൊട്ടക്റ്റ് ഷീറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കണ്ടു. ഈ ഷീറ്റിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്താലാണ് ഇതിനകത്ത് സെല്ലിനെയും നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അത്രയുമാണ് അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഈ ഖല്യ എന്ന് പറയുന്ന ഈ ഒരു ഭാഗം, മജ്മുഅത്തു ഖലായ എന്ന് പറയുന്ന ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അത് ഇൻഷാല്ലാ നിങ്ങൾ കൃത്യമായി വർക്ക് ചെയ്ത് പഠിച്ചു നോക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്.